ഞാൻ ഡോക്ടർ ജലജ രാധാകൃഷ്ണൻ. സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്ത്രീകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും വളരെയധികമായി കണ്ടുവരുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് PCOD അല്ലെങ്കിൽ PCOS എന്നുള്ളത്. ഈ PCOD എന്താണെന്നും PCOS രോഗലക്ഷണങ്ങൾ എന്താണെന്നും അതുണ്ടാക്കുന്ന കാരണങ്ങൾ എന്താണെന്നും അതിനുള്ള പ്രതിവിധി എന്താണെന്നുമാണ് ഞാൻ വിശദമായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. PCOD അല്ലെങ്കിൽ PCOS എന്നത് ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒന്ന്, ആർത്തവ ക്രമക്കേടുകൾ. രണ്ട്, ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ. മൂന്ന്, അണ്ടോൽപാദന കുറവിൻ്റെ ഭാഗമായി അണ്ടാശയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അനേകം കുമിളകൾ, 10-15 mm വ്യാസത്തിൽ കണ്ടുവരുന്ന അനേകം കുമിളകൾ. ഇത് സ്കാനിലൂടെ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും PCOD രോഗലക്ഷണങ്ങളായി പറയപ്പെടുന്നത്. ഇവ ഓരോന്നായി വിശദമായി നമുക്ക് നോക്കാം. ഒന്ന്, ആർത്തവചക്രത്തിലെ ക്രമക്കേടുകളാണ് ആദ്യമായി പറഞ്ഞത്. ഒരു സ്ത്രീക്ക് സാധാരണയായി 28 ദിവസത്തിൻ്റെ കാലയളവിലാണ് ഒരു മാസമുറ സ്വാഭാവികമായും വരുന്നത്. അതുപോലെ തന്നെ അത് 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് സ്വാഭാവികമായും വരുന്ന എല്ലാവർക്കും തന്നെ നോർമലായി കാണുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ആർത്തവ ക്രമക്കേടുകൾ, അത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 35 ദിവസത്തിൽ അധികമായി കാലയളവിൽ വരുന്ന ഒരു ആർത്തവചക്രം, അല്ലെങ്കിൽ അത് പലപ്പോഴായി ചെറിയ ചെറിയ തോതിൽ കറമാരി മാത്രം കണ്ടുവരുന്ന ചില ക്രമക്കേടുകൾ. പിന്നെ ചിലവർക്കാണെങ്കിൽ കുറേ കാലം നീണ്ടു നിൽക്കുന്ന അമിതമായ രക്തസ്രാവം. ഇതൊക്കെയാണ് ആർത്തവ ക്രമക്കേടുകളിൽ PCOD കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. PCOD രണ്ടാമത്തെ ഒരു രോഗലക്ഷണം എന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥയാണ്. ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ പാൻക്രിയസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുള്ള അപാകതകളാണ് രണ്ടാമത്തെ ഘടകം. അതായത് ഇൻസുലിൻ സാധാരണ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഒന്നുകിൽ കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ശരീരം ശരിയായ രീതിയിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നത് മൂലം ശരീരത്തിലുണ്ടായേക്കാവുന്ന മാറ്റങ്ങളാണ് ഈ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അമിതവണ്ണം, അമിതമായ രോമ വളർച്ച, വളരെ എണ്ണമായ മാറുന്ന ത്വക്ക്, അതിൽ മുഖക്കുരു മുതലായിട്ടുള്ള സംഗതികൾ, പിന്നെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത്, കഴുത്തിൻ്റെ പിൻഭാഗത്തായി കാണപ്പെടുന്ന കറുത്ത തരത്തിലുള്ള, കട്ടിയായ കറുത്ത തരത്തിലുള്ള വർണ്ണങ്ങൾ, ഇത്രയൊക്കെയാണ് കറുത്ത പാടുകൾ. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കാണപ്പെടുന്നത്. അതിൻ്റെ കൂടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടോൽപാദന കുറവുണ്ടാവും. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇത് സാധാരണയായി നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സാധാരണ പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടി ചെറിയ സ്വാഭാവികമായിട്ട് തന്നെ ചില ആർത്തവ ക്രമക്കേടുകൾ കണ്ടാൽ സാധാരണ ആൾക്കാരൊന്നും അത് ശ്രദ്ധിക്കാറില്ല. അതങ്ങനെ ശ്രദ്ധയപ്പെടാതെ പോയി. പിന്നെ വിവാഹശേഷം കുട്ടികളാവാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്താണ് പലപ്പോഴും ഇത് ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ പലരും ഇത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ വിവാഹാനന്തരം കുട്ടികളാവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധയപ്പെടുന്നത്. അപ്പം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ കാരണം. രണ്ടാമത്തെ, അമിതവണ്ണം എന്ന് പറഞ്ഞു. അമിതവണ്ണം എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സാധാരണഗതിയിൽ BMIൻ്റെ തോതിൽ വെച്ചിട്ടാണ് നമ്മൾ വണ്ണം കൂടുതലുണ്ടോ എന്ന് നിശ്ചയിക്കുന്നത്. അത് BMI എന്ന് പറയുന്നത് നമ്മൾ ഒരു ആളുടെ തൂക്കവും അതിൻ്റെ ഹൈറ്റും അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് തിട്ടപ്പെടുത്തുന്ന ഒരു അളവ് കോലാണ്. അപ്പോൾ ഈ BMI കൂടുതലുള്ള ആൾക്കാരാണ് അമിതവണ്ണമുള്ളവർ. അതിൽ 35 കൂടുതൽ BMI ഉള്ളവരെയാണ് PCOD ഗ്രൂപ്പിൽ സാധാരണയായി കണ്ടുവരുന്നത്. അതുകൂടാതെ ശരീരം മെലിഞ്ഞ ആൾക്കാരും
ലീൻ പി സി ഒസ് അല്ലെങ്കിൽ തിൻ പി സി ഒസ് എന്ന് പറയും, അവരും ഈ വിഭാഗത്തിൽ പെടുന്നത്. അധിക പേരും അമിതവണ്ണം ഉള്ളവരാണ്. പക്ഷെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ലീൻ പി സി ഒസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂടിയുണ്ട്. അതിലും അതും ഈ രോഗത്തിൽ കാണാറുണ്ട്. പിന്നെ അമിത രോമ വളർച്ച എന്ന് പറയുന്നത് സാധാരണ കൈത്തണ്ടയിൽ കാണുന്ന രോമ വളർച്ച അധികമായിട്ടുള്ളത് പലരും പറയാറുണ്ട്. അത് അമിതമാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു മെയിൽ പാറ്റേൺ, അതായത് പുരുഷന്മാർക്കുള്ള തരത്തിലുള്ള ഒരു രോമ വളർച്ച, അമിതമായ രോമ വളർച്ച കീഴ്ത്താടിയിലോ അല്ലെങ്കിൽ മെയിൽ ചൂണ്ടിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ സ്തനത്തിന് ചുറ്റുമോ കാലിൻ്റെ തുടയെടുക്കലോ ഒക്കെ കൂടുതലായിട്ടുള്ള രോമ വളർച്ച വരുന്നത്. കട്ടിയായിട്ടുള്ള രോമങ്ങളാണ് അമിത രോമ വളർച്ചയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടോൽപാദന കുറവും കൂടി ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കൊണ്ട് അണ്ടോൽപാദന കുറവും കൂടി ഉണ്ടാവാറുണ്ട്. അണ്ടോൽപാദന കുറവ് വരുന്നത് ഒരു ലക്ഷണമാണ് PCOD PCOS ആയിട്ട് കാണുന്നത്. അതായത് അനേകം കുമിളകളായിട്ട് സ്കാനിങ്ങിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് PCOS എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അത് അണ്ടോൽപാദനത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അണ്ടോൽപാദനം നടക്കില്ല. അണ്ടോൽപാദനം കൃത്യമായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് ആർത്തവം കൃത്യമായിട്ട് വരില്ല. ആർത്തവം കൃത്യമായിട്ട് വരാതിരിക്കുന്ന ഒരാൾക്ക് വന്ധ്യത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞതാണ്. ഒന്ന്, വന്ധ്യത, അമിതവണ്ണം, പിന്നെ ശാരീരിക പ്രശ്നങ്ങളിൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ പ്രമേഹം, പ്രഷറ്, പിന്നെ ചിലപ്പം പിൽക്കാലത്ത് വയസ്സായ സ്ത്രീകളിൽ കണ്ടുവരുന്നത് ഹാർട്ട് അറ്റാക്ക് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ പറയപ്പെടുന്നുണ്ട്. കൊളസ്ട്രോളൊക്കെ അധികമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരെയുള്ള പ്രശ്നങ്ങൾ. ഇത് ചെറുപ്രായത്തിലല്ല ഞാൻ പറയുന്നത്, കുറച്ച് പ്രായം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീകൾക്ക് കണ്ടുവരുന്നത്. ഇത് കൂടി കൂടി നമ്മൾ ശ്രദ്ധപ്പെടാതെ വരുമ്പോൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരെ എത്താം. അത് ആർത്തവവിരാമത്തോടടുത്ത്, അല്ലാണ്ട് ചെറിയ സ്ത്രീകളിലൊന്നും അത് കാണാറില്ല. അപ്പം ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഈ PCOD എന്നുള്ളത്. അപ്പം അത് നമ്മൾ ആദ്യം മുതൽ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ക്യൂർ ഇല്ലാത്ത ഒരു രോഗമല്ല. അതായത് ഇത് മരുന്നുകളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു രോഗമല്ല. സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മൾ ഒരു മുഴ കണ്ടുപിടിച്ചു, അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഉടനെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെറിയ ചെറിയ ലളിതമായ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെ തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മാറ്റിയെടുത്താൽ തന്നെയും പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പഴയ പടിയിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും തിരിച്ച് അത് വരാനും സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് തന്നെ മാറ്റേണ്ട ഒരു കാലം അതിക്രമിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം PCOD വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ള പ്രതിവിധികൾ എന്നുള്ളത് പറയാം. ഒന്ന്, ഡയറ്റിൽ വ്യത്യാസപ്പെടുത്തുക. ഭക്ഷണത്തിൽ നമ്മൾ ക്രമീകരണം നടത്തുക. അതായത് നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പഞ്ചസാരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് ഷുഗേഴ്സ്, അതായത് ബേക്കറി ഐറ്റംസ് മുതലായിട്ടുള്ള സംഗതികൾ, കുക്കീസ്, കേക്ക്സ്, പിന്നെ ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനത്തെ ഒന്നും കഴിക്കാൻ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ്, അതായത് നമ്മുടെ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുക പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സ്, സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനത്തെ പിസ്സ, അങ്ങനത്തെ സംഗതികളൊക്കെ ട്രാൻസ് ഫാറ്റ് ആണ്. അതിലുള്ള എണ്ണ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള എണ്ണകളാണ്. അപ്പോൾ അത് നമുക്ക് തീർത്തും ഒഴിവാക്കേണ്ട സംഗതികളാണ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പം നമ്മൾ രാത്രിക്കലത്തെ ഭക്ഷണം ഒഴിവാക്കണം. എന്നിട്ട് കൂടുതലായിട്ട് സാൻഡ്വിച്ചോ സാലഡോ, അല്ല സാൻഡ്വിച്ച് അല്ല സോറി, സാലഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അതാണ് കാലറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറുന്നത് പറയപ്പെടുന്നത്. കൃത്യമായ വ്യായാമം ചെയ്താൽ PCOS ഒരു പരിധിവരെ നമുക്ക് കുറച്ച് നമ്മുടെ ശരീരഭാരം നിലനിർത്തിക്കൊണ്ട് BMIയിൽ നമ്മുടെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം വഴി ചിട്ടയായിട്ടുള്ള കൃത്യമായിട്ടുള്ള BMIയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PCOD ഒരു പരിധിവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ നടന്ന് റോഡിൽ കൂടെ നടന്ന് പോകുന്ന ഒരു വ്യായാമമായിട്ട് കണക്കാക്കാൻ പറ്റില്ല.
അത് നമ്മൾ വേർക്കുന്ന തരത്തിൽ ശരീരം വേർക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വ്യായാമങ്ങളായിട്ട് തന്നെ ചെയ്യണം. അത് ഒന്നൊക്കെ ജിമ്മ് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ കാർഡിയോ വർക്കൗട്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 120 മണിക്കൂറെങ്കിലും, അതായത് ഒരു ദിവസത്തിൽ ഒരു 3 ദിവസം എന്തായാലും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തതാണ് മരുന്നുകൾക്കൊക്കെ ഉള്ള ഒരു പ്രാധാന്യം. മരുന്നുകൾ എല്ലാ കേസിനും നമ്മൾ PCOD, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ കേസുകൾക്കും നമ്മൾ PCOD മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് PCOD മരുന്ന് കൊടുക്കുന്നത് നമ്മൾ 1 ആർത്തവക്രമക്കേടുകളുള്ള സ്ത്രീകളിൽ, 2 വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. 3 രോമവളർച്ചയുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കോ ആണ് സാധാരണയായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. അല്ലാത്തത് ഒരു വിഭാഗം, വലിയൊരു വിഭാഗം, ഭൂരിഭാഗം ആൾക്കാർക്കും നമുക്ക് ഇതുകൊണ്ട് തന്നെ ഈ ചെറിയ ഡയറ്റിലോ വ്യായാമത്തിലോ ഉള്ള ഇതുകൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയും. അപ്പം മൂന്നാമത്തെ വീണ്ടും ഡയറ്റിലേക്ക് അല്ല, ഡ്രഗ്സിലേക്ക് വരികയാണെങ്കിൽ, മരുന്നിൽ വരികയാണെങ്കിൽ, വന്ധ്യതയ്ക്കായിട്ട് ഡോക്ടർമാർ ആദ്യമേ തന്നെ ഏറ്റവും പ്രഥമ ചികിത്സ എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ശരീരഭാരം നിലനിർത്തുക, BMI നിലനിർത്തുക, അത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ. ഒരു 3 മാസം കൊണ്ട് 5 കിലോയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ BMI വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടും, പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കിട്ടും. രണ്ടാമത്തേത് ആർത്തവക്രമക്കേടുകൾക്ക്. ആർത്തവക്രമക്കേടുകൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ ചെറിയ ഒരു കാലയളവിൽ മാത്രം നമ്മൾ ഹോർമോൺസ് കൊടുത്തിട്ട് പിന്നെ അത് ശരിയായതിന് ശേഷം ശരീരഭാരം നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ചെറിയൊരു കാലയളവ് മാത്രം, ഒരു 6 മാസമൊക്കെ മരുന്ന് കൊടുക്കുക ചെറിയ കുട്ടികളിൽ, പിന്നെ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. 3 എന്ന് പറഞ്ഞാൽ വന്ധ്യതയ്ക്കാണ് നമ്മൾ കുറച്ചു കാലം കൂടുതലായിട്ട് ചിലപ്പം മരുന്നുകൾ കൊടുക്കേണ്ടി വരാറ്. പിന്നെ ആർത്തവിരാമത്തിനോട് അനുബന്ധിച്ച് ഉണ്ടാവുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് ഹോർമോൺസിലുള്ള മാറ്റങ്ങൾ കൊണ്ട് PCOS ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ മാതിരി ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ചിലപ്പം ബയോപ്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം മാത്രം, അത് ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ, ബയോപ്സി എന്തെങ്കിലും എടുക്കേണ്ടതായിട്ട് പറയുകയാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം മാത്രം മരുന്നുകൾ കുറഞ്ഞ കാലത്തിന് ഹോർമോൺസ് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ മാതിരി തന്നെ അത് വീണ്ടും പഴയ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. ഇത്രയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു PCOS പറ്റി പറയാനുള്ള. ഇത് വളരെ ലളിതമായിട്ട് ചെറിയ ഒരു അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് ഞാൻ കരുതുന്നത്. Star Care Hospital. Keep caring. Anish Bypass, Thondia Junction, Kozhikode.